അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിസാല് അനുവദനീയമാണോ? എന്താണ് വിസാൽ? രണ്ടോ അതിലധികമോ ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പ് ഇടയ്ക്ക് ഭക്ഷണമോ വെള്ളമോ കഴിക്കാതെ തുടർന്ന് രണ്ട് ദിവസം തുടർച്ചയായിട്ട് നോമ്പനുഷ്ഠിക്കുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസം തുടർച്ചയായി നോമ്പ്. തുടർച്ചയായി എന്ന് പറയുമ്പോൾ നോമ്പ് മുറിക്കാതെ ഒരു ദിവസം പ്രഭാതത്തിന് മുമ്പ് നോമ്പ് തുടങ്ങി സൂര്യാസ്തമയമാവുമ്പോഴും നോമ്പ് തുറക്കാതെ അടുത്ത ദിവസത്തിലേക്ക് കടന്ന് അങ്ങനെ ചെയ്യുന്നതിനെയാണ്, അനുഷ്ഠിക്കുന്നതിനെയാണ് വിസാൽ എന്ന് പറയുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അനിൽ വിസാൽ, വിസാലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വിസാൽ, റസൂല് വിസാലിനെ നിരോധിച്ചു. അപ്പോൾ സഹാബികൾ ചോദിച്ചു, ഇന്നക്ക തൂസിലു, നബി നിങ്ങൾ വിസാലാക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞത്, ഇന്നി ലസ്തു, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ആളല്ല. ഇന്നി ഉത്വാമു വ ഉസ്താ, ഞാൻ ഭക്ഷിപ്പിക്കപ്പെടുകയും അതുപോലെ കുടിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളെപ്പോലെയുള്ള ആളല്ല, നിങ്ങൾക്കത് പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിസാൽ മറ്റുള്ളവർക്ക് അനുവദനീയമല്ല. അത് ഏതിൻ്റെ പേരിലാണെങ്കിലും, സൂപ്പർ ഭക്തിയുടെ പേരിലാണെങ്കിലും അല്ലെങ്കിലും അത് അനുവദനീയമല്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒമൻ അറാദ യൂസില ഫൽ യുവാസി ഇല സഹർ, ആരെങ്കിലും ഇനി ഒഴിച്ചുവിടാൻ കഴിയില്ല, വിസാൽ ചെയ്യണമെന്ന് വല്ലാതെ ഉദ്ദേശമുണ്ടെങ്കിൽ അയാൾ അത്താഴം വരെ തുടർന്നോട്ടെ എന്ന് പറഞ്ഞു. സൂര്യാസ്തമയത്ത് നോമ്പ് തുറക്കാതെ അടുത്ത അത്താഴം വരെ തുടരാം. പക്ഷേ ഇതൊരു അനുവദനീയം മാത്രമാണ്, ഒരിക്കലും ഒരു സുന്നത്തല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്തുടരേണ്ട ഒരു കാര്യവുമല്ല. നമ്മൾ വിസാൽ ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം. അള്ളാഹു അക്ബർ.